ബ്രിട്ടോയെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയെന്ന് ചികിത്സിച്ച ഡോക്ടർ തക്ക സമയത്ത് എത്തിച്ചിരുന്നുവെങ്കിൽ രക്ഷപ്പെടുമായിരുന്നുവെന്നും ഡോക്ടർ അബ്ദുൾ അസീസ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ശാരീരിക അസ്വസ്ഥതകൾ തുടർന്ന് അന്ന് സൈമൺ ബ്രിട്ടോയെ കൊണ്ടുവന്നത് തൃശൂർ ദയാ ആശുപത്രിയിലേക്കാണ്. അന്ന് അദ്ദേഹത്തെ നോക്കിയത് ഡോക്ടർ അബ്ദുൾ അസീസാണ്. ഇപ്പോൾ സൈമൺ ബ്രിട്ടോയുടെ ഭാര്യ പറയുന്നു ചില സംശയങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണത്തിലുണ്ടെന്ന്. എന്താണ് ഡോക്ടർക്ക് തോന്നിയിട്ടുള്ളത്? അദ്ദേഹം ഇവിടെ വരുമ്പോൾ മരിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ ആംബുലൻസിൽ ട്രാൻസിറ്റിൽ പുള്ളി സംസാരിച്ചിരുന്നു എന്നാണ് കൂടെ വന്നവർ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ റെസിസിറ്റേഷൻ ട്രൈ ചെയ്തു, പക്ഷേ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഞങ്ങളൊരു ഹിസ്റ്ററി എടുത്തപ്പോൾ പുള്ളിക്ക് നെഞ്ചിൽ കുറച്ച് അസ്വസ്ഥതയുണ്ടായിരുന്നു, ശ്വാസമുട്ടുണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞത്. അപ്പോൾ അതിന് പുള്ളിയെ ചികിത്സിക്കുന്ന ഏതോ മറ്റേ ആൾട്ടർനേറ്റീവ് മെഡിസിനാണ്, ആളുടെ പേര് വ്യക്തമായിട്ട് പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ തൈലം പരട്ടി, പിന്നെ ചൂട് പിടിപ്പിച്ചു, പിന്നെ എന്തോ ഗുളിക കഴിച്ചു എന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ധാരണ പുള്ളിക്കൊരു ഹാർട്ട് ഡിസീസ് ഉണ്ട്, അതിന് ചികിത്സ എടുക്കുന്ന ആളാണ്. പക്ഷേ മറ്റു രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല. ഭാര്യ പറയുന്നത് അദ്ദേഹം ഹൃദ്രോഗിയായിരുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് കൂടെ വന്ന ആൾക്കാരുടെ ഇൻഫർമേഷനാണ് ഞങ്ങൾക്ക് കിട്ടിയത്. പിന്നെ അവരുടെ ഹിസ്റ്ററി അതുപോലെ ആയിരുന്നു, നെഞ്ചിൽ വേദന വന്നു, ചെറിയ ശ്വാസം മുട്ട് വന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അത്തരത്തിലൊരു ദുരൂഹത ഉണ്ടോ? ദുരൂഹത മരണത്തിൽ ദുരൂഹത, ഇപ്പോൾ ഒരു ഹാർട്ട് ഡിസീസ് വന്നാൽ ചിലപ്പോൾ മരിക്കാം സമയത്തിന് ചികിത്സ കിട്ടിയില്ലെങ്കിൽ. പക്ഷേ ചികിത്സ കിട്ടാൻ ഡിലേ ആയി എന്ന് ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്. ഞങ്ങളുടെ ഡോക്ടർമാരുടെയൊക്കെ ഗ്രൂപ്പിൽ ഞങ്ങളിപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നത് ഏകദേശം ഇതിൽ ഒരു സമയത്തിന് ചികിത്സ കിട്ടുകയാണെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടുമായിരുന്നു എന്നുള്ളൊരു ഒരു ഞങ്ങൾക്ക്, പിന്നെ ഞങ്ങൾക്കൊക്കെ വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു മനസ്താപമുണ്ട് അതിൽ. കൊണ്ടുവരാൻ വൈകി എന്നാണോ? കൊണ്ടുവരാൻ വൈകി. കാരണം ചികിത്സ ഇപ്പോൾ ഒരു ആധുനിക ചികിത്സക്ക് പകരം മറ്റെന്തോ ചികിത്സ അവർ, ചിലപ്പോൾ അവരുടെ വിശ്വാസമായിരിക്കാം അത്, അതിന് ആണ് അവർ ആദ്യം ശ്രമിച്ചത്. ആ സമയത്ത് ചികിത്സ കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ രക്ഷപ്പെടുമായിരുന്നു. അങ്ങനെ പറയാം. ഇപ്പോൾ ഞങ്ങളുടെ ഒരു വിശ്വാസമൊക്കെ വെച്ചിട്ട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം സമയത്തിന് കാരണം 12 മണിക്കൂറിലധികം അസുഖം വന്നിട്ടാണ് പുള്ളി ഇവിടെ എത്തിയത്. വരുമ്പോഴും മരിച്ചിരുന്നു.